ഹലോ, വെൽക്കം ടു ഷെസാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ ട്രെൻഡി ആയി നിൽക്കുന്ന ഒന്നാണ്, കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ ടൈം കൊണ്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഗിവനെ കുറിച്ചിട്ട് ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ജാർ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ. അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ബീറ്റ്റൂട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ സ്റ്റിഫായി കിട്ടും. അപ്പോൾ ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു 6 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഞാൻ 3 വെച്ചിട്ട് ഒരു ജാറിലും കാണിക്കുന്നുണ്ട്, അതുപോലെ 3 വെച്ചിട്ട് സാധാരണ കുപ്പി ഗ്ലാസ്സിലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ജാറാണോ എടുക്കുന്നത് അതിൻ്റെ മൂടി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡിലുള്ള ആ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ജാർ കേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അതോ ബ്രെഡ് വെച്ച് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കേക്കൊന്നും പ്രിപ്പയർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മൊത്തം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന 6 സ്ലൈസ് ബ്രെഡും ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട്, അതായത് ഞാനൊരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം നിറച്ച് കൊടുക്കുകയാണ്, സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ജാർ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ജാറാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ജാർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ജാർ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കണം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ സ്ലൈസാണ്. അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ലെയറായിട്ട് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക, അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കുക, വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 3 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, ജാറിലും ഗ്ലാസ്സിലും 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി ബ്രെഡിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് ബ്രെഡ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ചില ആളുകൾക്ക് ക്രീമായിരിക്കും ഒന്നും കൂടെ, ക്രീമിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം എന്നുള്ളവർക്ക് ക്രീം കുറച്ചും കൂടെ ഒക്കെ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ 2 എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഫൈനലായിട്ട് ഞാനിതിലേക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ജാർ കേക്കിൻ്റെ. ഇനി നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ആ ഗ്ലാസ്സിൻ്റെ അടിഭാഗം ഒരു ഇങ്ങനെ കുഴിഞ്ഞുങ്ങാണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തു, പിന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. ഇനി അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലെയർ വെക്കുക. ഇതേപോലെ നമ്മൾ എല്ലാ ലെയറും സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടീസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. വളരെ സിമ്പിളായിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചേരുവകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ ചെറി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം, അതേപോലെ നട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കതിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണിപ്പോൾ ജാർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ജെംസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണം. അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുക. ആ ഒരു തണുപ്പ് കൊടുക്കാനെ കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനൊരു ഗിവ് അവേനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ദിവസം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നത് വഴി നമുക്ക് കൈ നിറയെ സമ്മാനം നേടാനുള്ള ഒരവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദിയാൻസ് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് പ്രൈസായിട്ട് കൊടുത്തിട്ടുള്ളത് പീജിയണിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാൻസാണ്. പിന്നെ സെക്കൻഡ് പ്രൈസായിട്ട് ഇലക്ട്രിക് ബീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തേർഡ് പ്രൈസായിട്ട് കൊടുത്തിട്ടുള്ളത് ചോപ്പറാണ്. അത് മൂന്ന് പേർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മാനങ്ങളൊക്കെ ഈ കിഡിലും സമ്മാനങ്ങളൊക്കെ നേടാനുള്ള ഒരു അവസരമാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ അവരുടെ വീഡിയോൻ്റെയും ചാനലിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ ജാർ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.